ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമുക്ക് സൈനപ്പ് ചെയ്തുകൊണ്ട് നേരിട്ട് നമ്മുടെ പേടിഎം വാലറ്റിലേക്ക് ക്യാഷ് കാര്യങ്ങൾക്ക് റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇത് പുതുതായി ലോഞ്ച് ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്കതിന് സൈനപ്പ് ചെയ്യുന്ന കൂടുതൽ ഒരു അഞ്ച് മിനിറ്റ് തന്നെ നമുക്ക് ആ റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നത്. നമുക്ക് സൈനപ്പ് ആൻഡ് വിഡ്രോ ലൂട്ടാണിത്, പരമാവധി എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ സെൽഫായിട്ടായിരിക്കും കൂടുതൽ ഏണിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. നമുക്കതിനെ സ്പിൻ ചെയ്തും അതുപോലെ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ കുറേ അധികം ഏണിംഗ് ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിനകത്ത് അങ്ങനെ സൈനപ്പ് ചെയ്യാം, റെഡീം ചെയ്യാം, എല്ലാ കാര്യവും കൃത്യമായിട്ട് വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പരമാവധി എല്ലാവരും വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക. നേരെ വീഡിയോ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്ന ഒരു ബോക്സ് കാണാം, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ആയിരിക്കും. അത് വായിച്ച് നോക്കിയതിന് ശേഷം അവിടെ ടിക്ക് ചെയ്യുക. താഴെ കാണുന്ന സേവ് എന്ന ബട്ടണേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ ഒന്ന് എൻ്റർ കൊടുക്കുക. കൃത്യമായിട്ട് നമ്മുടെ പേടിഎം നമ്പറോ അതായത് ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ എൻ്റർ കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ ബട്ടൺ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTPയുടെ കൃത്യമായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളിവിടെ കൃത്യമായിട്ട് നമ്മൾ നെയിം ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇമെയിൽ ID വേണമെങ്കിൽ കൊടുക്കുക. റെഫറൽ കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് ആയിരിക്കും. വന്നിട്ടില്ലാത്ത ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നോക്കി കൃത്യമായിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ ബട്ടൺ മുകളിലേക്കൊന്ന് ക്ലിക്ക് ചെയ്താൽ മതിയായിരിക്കും. അതിനുശേഷം ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാം. അപ്പോൾ അതിനുശേഷം ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പണായി വരുന്നത് ആയിരിക്കും. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ നമുക്കിനകത്ത് കുറേ അധികം ഏണിംഗ് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് സെൽഫായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന നേരിട്ട് നമ്മുടെ പേടിഎം വാലറ്റ്, ഗൂഗിൾ പേ, ഫോൺ പേ, ബാങ്ക് ഇതിലേക്ക് എല്ലാം റെഡീം ചെയ്യാൻ പറ്റുന്നത് ആയിരിക്കും. മിനിമം റെഡീം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനകത്ത് ഇങ്ങനെ ഏൺ ചെയ്യാനൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹോം, ഓഫർ, റഫർ, സെറ്റിങ്സ് എന്ന് 4 ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഹോം എന്ന ഓപ്ഷനിലാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ അധികം ഏണിംഗ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സ്പിൻ ആൻഡ് വിൻ അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്താം. ആദ്യം തന്നെ നമുക്ക് ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൾ ഓഫേഴ്സ്, ട്രെൻഡിങ്, ഹയസ്റ്റ് വേ എന്നൊക്കെ പറഞ്ഞ് 1-2 കാറ്റഗറീസ് കാണാം. അപ്പോൾ ഓൾ ഓഫേഴ്സിൻ്റെ അകത്ത് എല്ലാ ടൈപ്പ് ഓഫേഴ്സും കാണാൻ സാധിക്കും. ട്രെൻഡിങ്ങിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആയിരിക്കും നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നത്. ഹയസ്റ്റ് പേയിങ് ക്ലിക്ക് ചെയ്ത് ഏറ്റവും കൂടുതൽ കോയിൻസ് കേൾക്കുക. നമ്മളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കോയിൻസ് കേൾക്കുക തരുന്ന ആപ്ലിക്കേഷൻ ആയിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിൻ്റെ പ്ലേ സ്റ്റോർ അവൈലബിൾ ഉള്ള ആപ്ലിക്കേഷൻ, പ്ലേ സ്റ്റോർ അവൈലബിൾ അല്ലാത്ത ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ പരമാവധി എല്ലാം പ്ലേ സ്റ്റോർ ഉള്ള ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൊണ്ട് നല്ലത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാൻ ഒരു കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ ഒക്കെ പറഞ്ഞ് ക്ലിക്ക് ഓൺ ദി ലിങ്ക് ബിലോ. അതായത് കാണുന്ന ഈ റെഡി എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരിട്ട് നമുക്ക് ആ റീഡയറക്റ്റ് ആകുന്നതായിരിക്കും. അതിനുശേഷം ഡൗൺലോഡ് ദി ആപ്പ്, രജിസ്റ്റർ ഓൺ ദി ആപ്പ്, പ്ലേ യുവർ ഫേവറേറ്റ് സോങ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുന്ന ആപ്ലിക്കേഷനാണ്. അത് 30-40 മിനിറ്റ് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക. അങ്ങനെ 7 ദിവസത്തേക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് എത്തിയായിട്ട് 20 കോയിൻസ് ഒക്കെ തരുന്നത് ആയിരിക്കും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഓഫേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അത് റെഡി ചെയ്യുന്ന ബട്ടനെ ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ സ്റ്റോർ ചെയ്യുക. ഓഫേഴ്സ് ഒക്കെ ഒരു പറഞ്ഞ ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് ഫോളോ തന്നെ ഓഫേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ കുറേ അധികം ഓഫേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഓഫേഴ്സിൻ്റെ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ ഒക്കെ ഫോളോ തന്നെ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുക. എന്നാൽ മാത്രം നമുക്ക് കൃത്യമായിട്ട് കോയിൻസ് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ നമുക്ക് ഏറ്റവും മുകളിലേക്ക് വന്നതിന് ശേഷം കൂടുതലായിട്ട് നോക്കിക്കഴിഞ്ഞേക്കണം ആ സ്പിൻ ആൻഡ് വിൻ എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ക്ലിക്ക് നമുക്ക് സ്പിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്പിൻ ചെയ്യാൻ റാണ്ടമായിട്ട് കുറച്ച് കോയിൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്പിൻ ചെയ്യാൻ ഏകദേശം നമ്മുടെ വാലറ്റ് ഏകദേശം 10 കോയിൻസ് ഉണ്ടായിരിക്കണം. 10 കോയിൻസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് സ്പിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു 10 കോയിൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം താഴെ ലെറ്റ് സ്പിൻ്റെ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമുക്ക് സ്പിൻ ചെയ്യുക. സ്പിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റാണ്ടമായിട്ട് കുറച്ച് കോയിൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ആയിരിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് ആ ഡെയിലി ടാസ്ക് തൊട്ടപ്പോൾ ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമുക്ക് ഡെയിലി റിവാർഡ് കിട്ടുന്നതിന് നമുക്ക് ഡെയിലി സ്പിന്നും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആ ഡെയിലി റിവാർഡ് തൊട്ട് ആയ ക്ലൈം എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. അതേ ക്ലിക്ക് ചെയ്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്ലൈം റിവാർഡ് നിങ്ങൾ അങ്ങനെ നമുക്ക് ഏകദേശം ഒരു കോയിൻസ് അടുത്ത് നമുക്ക് ആ ഡെയിലി റിവാർഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഡെയിലി റിവാർഡ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ നമുക്ക് ഏകദേശം 1.5 കോയിൻസ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്നത് 1 കോയിൻസ്, പിന്നെ 2 കോയിൻസ്. അങ്ങനെ നമുക്ക് ഓരോ ദിവസം നമ്മൾ കോയിൻസിൻ്റെ എണ്ണം ഇങ്ങനെ കൂടി കൂടി വരുന്നത് ആയിരിക്കും. അപ്പോൾ ഡെയിലി
നമുക്കിങ്ങനെ കോയിൻസ് ക്ലെയിം ചെയ്യാം. അതിനുശേഷം താഴെ സ്പിൻ ആൻഡ് വിന്നെ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമുക്ക് 10 കോയിൻസ് നമുക്ക് സ്പിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ഡെയിലി ടാസ്ക് തൊട്ട് നമുക്ക് ഗെയിംസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതേ ക്ലിക്ക് നമുക്ക് ഇതിൻ്റെ ഏകദേശം 4-5 ഗെയിംസ് അവൈലബിൾ ആണ്. ഈ കാണുന്ന ഗെയിംസ് കാര്യങ്ങൾ നമുക്ക് കളിക്കുക. അപ്പോൾ ഈ കാണുന്ന ഗെയിംസ് കളിക്കുന്നതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് ആ കോയിൻസ് ഒക്കെ ആഡാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എത്ര മിനിറ്റ് കളിക്കുന്നത്, എത്ര റാങ്ക് മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കുന്നത്, അതിനനുസരിച്ച് നമുക്ക് ആ കോയിൻസുകളൊക്കെ കിട്ടുന്നത്. അതേപോലെ നമുക്ക് ഗെയിംസ് തൊട്ട് ന്യൂസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതേ ക്ലിക്ക് നമുക്ക് ന്യൂസ് ആർട്ടിക്കിൾസ് ഞാനൊക്കെ വായിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ന്യൂസ് ആർട്ടിക്കിൾസ് വായിക്കുന്നതിനനുസരിച്ച് പ്രത്യേകിച്ച് നമുക്ക് ക്യാഷും കാര്യവും തരുന്നില്ല. എന്നാലും നമുക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഹോമിന് തൊട്ട് പറഞ്ഞിട്ട് ഓഫർ എന്ന ഓപ്ഷൻ കാണാം. അതേ ക്ലിക്ക് ചെയ്യുന്ന നമ്മൾ കംപ്ലീറ്റ് ഓഫേഴ്സ് ഒക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഓഫറിന് തൊട്ട് റെഫർ എന്ന ഓപ്ഷൻ കാണാം. അതേ ക്ലിക്ക് നമുക്ക് ഫ്രണ്ട്സിനെ കാര്യങ്ങൾ റെഫർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ റെഫറൽ കോഡ് ലിങ്ക് കാര്യങ്ങൾക്ക് നമുക്ക് ഒന്ന് കോപ്പി ചെയ്യുന്ന ശേഷം ഫ്രണ്ട്സിനെ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യാം. അപ്പോൾ ഇനി റെഫറൽ റൂൾസും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലിങ്ക് അല്ലെങ്കിൽ നമ്മുടെ കോഡ് ഉപയോഗിച്ച് ഫ്രണ്ട്സിനെയൊക്കെ റെഫർ ചെയ്യുക. ആ ഫ്രണ്ട് ഒരു 3 ഓഫർ, മിനിമം ഒരു 3 ഓഫർ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രം നമുക്ക് ആ കോയിൻസുകളൊക്കെ കിട്ടത്തുള്ളതായിരിക്കും. അങ്ങനെ നമുക്ക് ഫ്രണ്ട്സിനെയൊക്കെ റെഫർ ചെയ്യുന്ന ക്യാഷ് റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി അങ്ങനെ റെഡീം ചെയ്ത് നോക്കാം. റെഡീം ചെയ്യാൻ ഹോം എന്ന സെക്ഷനിലേക്ക് വരിക. അതിനുശേഷം ഏറ്റവും മുകളിൽ നമുക്ക് സ്ക്രോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വാലറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏകദേശം 100 കോയിൻസിൻ്റെ 10 രൂപ റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് 10 കോയിൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 രൂപയാണ്. ആദ്യത്തെ മിനിമം റെഡീം വരുന്നത് വെറും 50 കോയിൻസാണ്. 50 കോയിൻസ് എന്ന് വെച്ചാൽ 5 രൂപ ആയിരിക്കും. അപ്പോൾ താങ്കൾ റെഡീം ഉണ്ടാവുന്ന ബട്ടനെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് 50 കോയിൻസിന് മുകളിൽ എണ്ണത്തിന് ശേഷം താങ്കൾ റെഡീം ഉണ്ടാവുന്ന ബട്ടനെ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ UPI എൻട്രി ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ പേറ്റിഎമ്മിൻ്റെ ട്രിക്ക് ഉപയോഗിക്കും. നിങ്ങളുടെ പേറ്റിഎം നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഡോട്ട് വാലറ്റ് അറ്റ് പേറ്റിഎം എന്ന് എൻ്റർ ചെയ്ത് കിടങ്ങി നമ്മൾ കൊടുത്തേക്കുന്ന പേറ്റിഎം നമ്പറിലേക്ക് പേയ്മെൻറ്റൊക്കെ ഇൻസ്റ്റൻറ്റായിട്ടേ കിട്ടുന്നതായിരിക്കും. പേയ്മെൻറ്റൊക്കെ ഇൻസ്റ്റൻറ്റായിട്ട് കിട്ടുന്ന പക്കാ ഇൻസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് സൈനപ്പ് ചെയ്യുന്ന ശേഷം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വന്നിട്ട് നമുക്ക് ആ റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ ഈ കാരണം ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നല്ല ഇത്തരം ക്യാഷും കാര്യങ്ങൾ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഇനി ഇതുപോലെ തൊട്ടുണ്ടെങ്കിൽ വീഡിയോസ് കാണുന്ന പ്രതീക്ഷയോടെ. ബൈ ഫ്രണ്ട്സ്.